Next is IMEC framework. Web-based applications on the internet, Spring web framework provide ചെയ്യുന്നുണ്ട്. അതാണ് MVC framework. MVC എന്ന് പറയുമ്പം മോഡൽ വ്യൂ കൺട്രോളർ. ഇവിടെ യൂസ് ചെയ്യുന്ന കൺട്രോളേഴ്സ് എല്ലാം തന്നെയും ഡിപ്പെൻഡൻസി ഇൻജക്ഷൻ കോൺഫിഗർ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് മിഡിൽ വെയർ ഫംഗ്ഷനാലിറ്റി ഒഴിവാക്കിക്കൊണ്ട് അപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മൾ ജെ ടി ആർക്കിടെക്ചറിൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പം മൾട്ടി ടയർ ആർക്കിടെക്ചർ ബേസ്ഡ് പ്രോഗ്രാമിംഗ് ആണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ മിഡിൽ ടയറിന് വേണ്ടി പ്രത്യേകം കോഡ് എഴുതേണ്ട ആവശ്യമുണ്ട്. ഇവിടെ അങ്ങനെയല്ല, മിഡിൽ ടയറിൻ്റെ ഫംഗ്ഷനാലിറ്റിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ ഡെവലപ്പർ കോഡ് എഴുതേണ്ട ആവശ്യമില്ല, വെബ് ടയറ് തന്നെ ആ ഫംഗ്ഷനാലിറ്റി ചെയ്തോളൂ. സ്പ്രിംഗ് ഫ്രെയിംവർക്കിൻ്റെ ആർക്കിടെക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആർക്കിടെക്ചർ മോഡൽ വ്യൂ കൺട്രോളർ ആർക്കിടെക്ചറാണ്. അതായത് ഇൻപുട്ട് ലോജിക്കും ബിസിനസ് ലോജിക്കും യൂസർ ഇൻ്റർഫേസ് ലോജിക്കും മൂന്നായി തരംതിരിച്ചാണ് ഇവിടെ കാണുന്നത്. ഇവിടുത്തെ കോമൺ യൂസ് ചെയ്യുന്ന കോമൺസ് എല്ലാം തന്നെ റെഡി ടു യൂസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കോമ്പനൻസ് ആണ്. ഈ കോമ്പനൻസ് യൂസ് ചെയ്ത് ഫ്ലെക്സിബിളായിട്ടും അതേസമയം ലൂസ്ലി കപ്പിൾഡ് ആയിട്ടും വെബ് ആപ്ലിക്കേഷൻ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. വെബ് MVC കൺസെപ്റ്റ്. MVC എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ്: ഒന്ന് മോഡൽ, രണ്ട് വ്യൂ, മൂന്ന് കൺട്രോളർ. മോഡൽ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഡേറ്റ റെപ്രസെൻ്റ് ചെയ്യാനുള്ളതാണ്. വ്യൂ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഡേറ്റ ഡിസ്പ്ലേ ചെയ്യുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒബ്ജക്റ്റ് ആണ്. കൺട്രോളർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് യൂസർ ഇൻട്രാക്ഷന് റെസ്പോണ്ട് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആണ്. മനസ്സിലായോ? മോഡൽ ഒബ്ജക്റ്റ് റെപ്രസെൻ്റ് ഡേറ്റ, വ്യൂ ഒബ്ജക്റ്റ് റെസ്പോൺസിബിൾ ഫോർ ഡിസ്പ്ലേയിങ് ദ ഡേറ്റ, കൺട്രോളർ റെസ്പോണ്ട് ടു ആക്ഷൻസ് ഓഫ് എ യൂസർ. MVC കൺസെപ്റ്റിൽ മോഡൽ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ് റെപ്രസെൻ്റ് ഡേറ്റ ആണ്. എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു യൂസർ പ്ലേസ് ചെയ്യുന്ന ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് ആ ഡേറ്റയെ പറയാം, അല്ലെങ്കിൽ ഒരു യൂസർ അക്കൗണ്ടിൻ്റെ ഇൻഫർമേഷൻ ആ ഡേറ്റ. ഈ ഡേറ്റേനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റാണ് മോഡൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഡേറ്റയെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ ഇവിടെ കോജസ് തന്നെ യൂസ് ചെയ്താൽ മതിയാവും. വ്യൂ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഡേറ്റ ഡിസ്പ്ലേ ചെയ്യാൻ റെസ്പോൺസിബിലിറ്റിയുള്ള ഒബ്ജക്റ്റാണ്. HTML ഔട്ട്പുട്ടാണ് ഈ വ്യൂ ഒബ്ജക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് സ്ക്രീനിൽ ക്ലയൻറ്റിൻ്റെ ബ്രൗസറിൽ കാണാൻ പറ്റുന്ന ഫോമ, ടേബിൾ, ലിസ്റ്റ്, ലിങ്ക് ഇങ്ങനെയുള്ളതെല്ലാം വ്യൂ ഒബ്ജക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. വ്യൂ ഒബ്ജക്റ്റ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഡിസ്പ്ലേയിങ് ഡേറ്റ റെപ്രസെൻറ്റഡ് ബൈ ദ മോഡൽ. കൺട്രോളേഴ്സ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ്സ് തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റ്സ് എന്ന് ചോദിച്ചാൽ യൂസർ ഇൻ്ററാക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ടേബിളിലോ വ്യൂ ഒബ്ജക്റ്റ്സ് ഡിസ്പ്ലേ ചെയ്യുന്ന ആ ഫോമിലോ ലിസ്റ്റിലോ ടേബിളിലോ ലിങ്കിലോ യൂസർ ഇൻ്ററാക്ട് ചെയ്യുന്ന സമയത്ത് ആ ഇൻ്ററാക്ഷന് റെസ്പോണ്ട് ചെയ്യുന്നത് കൺട്രോളർ ഒബ്ജക്റ്റാണ്. ഒരു ലിങ്കിൽ ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാനുള്ള കോഡ് എന്താണെന്നുള്ളത് ബിസിനസ് കോഡ്, ആ ബിസിനസ് കോഡ് ഹാൻഡിൽ ചെയ്യുന്നത് കൺട്രോളർ ഒബ്ജക്റ്റാണ്. അപ്പോൾ ഒരു റിക്വസ്റ്റിൻ്റെ വേണ്ടി ചെയ്യുന്ന വർക്ക്, ബിസിനസ് ടയറിൻ്റെ വർക്ക് കൺട്രോളറിലേക്കാണ് ഡെലിഗേറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ ആപ്ലിക്കേഷൻസിൽ
ഡേറ്റ പുഷ് ചെയ്താണ് സ്ക്രീൻ ഡിസ്പ്ലേയിലേക്ക് പോകുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഡേറ്റ എന്ന് പറയുന്ന മോഡൽ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ വ്യൂ എന്ന് വെച്ചാൽ വ്യൂ തന്നെയാണ് പുള്ള് ചെയ്ത് ഡേറ്റയെ മോഡലിൽ നിന്നും എടുക്കുന്നത്. ഇവിടെ ആക്സസിങ് ഡേറ്റയും റെൻഡറിങ് വ്യൂവും സെപ്പറേറ്റ് ലോജിക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എം വി സിയിൽ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന വേറെ സർവീസസും ഈ സ്പ്രിംഗ് എം വി സി ഫ്രെയിം വർക്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ മേജർ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മൂന്ന് കാര്യങ്ങളെയും മൂന്ന് റെസ്പോൺസിബിലിറ്റീസും മൂന്നായി കാണാൻ കഴിയുന്നത് തന്നെ, സെപ്പറേറ്റ് ആയിട്ട് കാണാൻ കഴിയുന്നത് തന്നെയാണ് മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് എം വി സി ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. അതാ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മോഡൽ കണ്ടെയ്നിങ് ഡേറ്റ ടു ബി റെൻഡേർഡ്. രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി വ്യൂ പെർഫോമിങ് ആക്ച്വൽ റെൻഡറിങ്. മൂന്നാമത്തെ റെസ്പോൺസിബിലിറ്റി കൺട്രോളേഴ്സ് പ്രോസസ് യൂസർ ഇൻട്രാക്ഷൻ. ഇത് മൂന്നും സെപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് തന്നെ എം വി സി ഫ്രെയിം വർക്കിൽ ചെയ്യാൻ കഴിയുന്നു. ഡെസ്പാച്ചർ സർവ്ലെറ്റ് എന്ന് പറയുന്നത് ഒരു ക്ലാസ്സാണ്. ഈ ഡെസ്പാച്ചർ സർവ്ലെറ്റ് ക്ലാസ്സിന് യൂസ് ചെയ്തുകൊണ്ടാണ് മോഡൽ ആൻഡ് വ്യൂ കൺട്രോളർ ഫ്രെയിം വർക്ക് വർക്ക് ചെയ്യുന്നത്. ഡെസ്പാച്ചർ സർവ്ലെറ്റ് ആക്ച്വലി സ്പ്രിംഗ് എം വി സിയിൽ ഫ്രണ്ട് കൺട്രോളറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് HTTP റിക്വസ്റ്റും റെസ്പോൺസും ഡയറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഫ്രണ്ട് കൺട്രോളർ ഈ ഡെസ്പാച്ചർ സർവ്ലെറ്റ് ആണ്. ഇപ്പോൾ ഒരു HTTP റിക്വസ്റ്റ് വന്നെന്ന് വിചാരിക്കുക, ആ റിക്വസ്റ്റ് കിട്ടുന്ന ഡെസ്പാച്ചർ സർവ്ലെറ്റിലേക്കായിരിക്കും. ഡെസ്പാച്ചർ സർവ്ലെറ്റ് ആ റിക്വസ്റ്റിന് ആവശ്യമുള്ള കൺട്രോളറിനെ കണ്ടുപിടിക്കാനായി ഹാൻഡ്ലർ മാപ്പിങ്ങിലേക്ക് റെഫർ ചെയ്യുന്നുണ്ട്. ഹാൻഡ്ലർ മാപ്പിങ്ങിൻ്റെ ഹെൽപ്പോട് കൂടി ഒരു കൺട്രോളറിനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ കൺട്രോളറാണ് മോഡലിൽ കിടക്കുന്ന ഡേറ്റയെ വ്യൂവിന് ആവശ്യമുള്ള രീതിയിൽ ബിസിനസ് ലോജിക് അപ്ലൈ ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ വ്യൂവിലേക്ക് ആവശ്യമുള്ള ഡേറ്റ ആയിക്കഴിയുമ്പോഴത്തേക്കും കൺട്രോളർ ഡെസ്പാച്ചർ സർവ്ലെറ്റിനോട് ഏത് തരം വ്യൂ ആണ് വേണ്ടത് എന്ന് അറിയിക്കും. അപ്പോൾ ഡെസ്പാച്ചർ സർവ്ലെറ്റ് ആ വ്യൂവിന് വേണ്ടി വ്യൂ റിസോൾവറിൻ്റെ ഹെൽപ്പോടുകൂടി വ്യൂവിനെ സെലക്ട് ചെയ്തെടുക്കും. വ്യൂ ഫൈനലൈസ് ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ ഡെസ്പാച്ചർ സർവ്ലെറ്റ് മോഡൽ ഡേറ്റ വ്യൂവിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. ഫൈനലി അത് ക്ലയൻറ്റിൻ്റെ ബ്രൗസറിൽ വ്യൂ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യും. ഡെസ്പാച്ചർ സർവ്ലെറ്റിൻ്റെ വർക്കിംഗിൽ നമ്മൾ കണ്ട ഹാൻഡ്ലർ മാപ്പിങ്ങും കൺട്രോളറും വ്യൂ റിസോൾവറും വെബ് ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റിൻ്റെ പാർട്സാണ്. വെബ് ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഗുഡ് വെബ് ഫ്രെയിം വർക്ക് എങ്ങനെയായിരിക്കണം? റിക്വസ്റ്റിനെ സെൻഡ് ചെയ്യുന്നതും റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്യുന്നതും ഡിസ്റ്റിങ്ക്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഇവിടെ അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് ടെസ്റ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും ഗ്രേറ്റർ കോഡ് റീയൂസബിലിറ്റി ഉള്ളതും. അതിവിടെ കാണിച്ചിരിക്കുന്നത് യൂസിൻ്റെ റിക്വസ്റ്റ് ഡെസ്പാച്ചർ സർവ്ലെറ്റ് സെൻഡ് ചെയ്യുന്ന ഒരു വർക്കും കൺട്രോളർ മോഡൽ വ്യൂയുടെ വർക്കും ഡിഫറെൻ്റ് ആയിട്ട് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യൂസർ ആക്ഷൻസ് കൺട്രോളേഴ്സ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് നോക്കാം. സ്പ്രിംഗിൽ പല വെറൈറ്റീസ് ഓഫ് കൺട്രോളേഴ്സ് ഉണ്ട്. എല്ലാം തന്നെ വെബ് ആപ്ലിക്കേഷൻസിലുള്ള സ്പെസിഫിക് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. മോസ്റ്റ് ഓഫ് ദ കൺട്രോളേഴ്സ് എവിടെ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നു നോക്കിയാൽ
ഈ കൺട്രോൾ ഇന്റർഫേസിൽ നിന്നായിരിക്കും. അതായത് org.spring framework.web.servlet.mvc.controlinterface. ഈ ഇന്റർഫേസിനകത്ത് മെയിനായിട്ട് കാണുന്ന ഒരു മെത്തേഡ് ഹാൻഡിൽ റിക്വസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഹാൻഡിൽ റിക്വസ്റ്റ് റിട്ടേൺ ചെയ്യുന്നത് മോഡൽ ഇൻ വ്യൂ ഒബ്ജക്റ്റ് ആണ്. ഈ മോഡൽ ഇൻ വ്യൂ ഒബ്ജക്റ്റ് ആണ് യൂസർ റിക്വസ്റ്റിന് റിപ്ലൈ ആയി കിട്ടുന്നത്. കൺട്രോളർ എപ്പോഴും മോഡൽ ഇൻ വ്യൂ ഒബ്ജക്റ്റ് തന്നെ റിട്ടേൺ ചെയ്യണമെന്ന് നിർബന്ധമില്ല. കൺട്രോളർ റിക്വസ്റ്റിന് ആവശ്യമുള്ള കാര്യങ്ങൾ മുഴുവനായി ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോഡൽ ഇൻ വ്യൂ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുന്നതിന് പകരം നൾ റിട്ടേൺ ചെയ്താലും മതിയാവും. അപ്പോൾ നമുക്കൊരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് കൺട്രോളർ ഇൻ്റർഫേസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോൾ ഇൻ്റർഫേസ് ഡിറൈവ് ചെയ്ത ഹയറാർക്കിയിലുള്ള ഏതെങ്കിലും ഒരു ക്ലാസോ ഇൻ്റർഫേസോ യൂസ് ചെയ്യാം. അബ്സ്ട്രാക്ട് കൺട്രോളറും യൂസ് ചെയ്യാവുന്നതാണ്. മോഡൽ ഇൻ വ്യൂ ഒബ്ജക്റ്റ് എങ്ങനെ റിട്ടേൺ ചെയ്യും എന്നാണ് ഇപ്പം നോക്കുന്നത്. അപ്പോൾ മോഡൽ ഇൻ വ്യൂ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഡൽ ഇൻ വ്യൂ ക്ലാസിൻ്റെ കൺസ്ട്രക്ടർ യൂസ് ചെയ്യാം. ഇവിടെ മോഡൽ ഇൻ വ്യൂ MAV=NewModelInView ഷോ ഡീറ്റെയിൽസ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ MAV എന്ന് പറയുന്നതാണ് മോഡൽ ഇൻ വ്യൂ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത്. ആ ഒബ്ജക്റ്റിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ഒബ്ജക്റ്റ് മെത്തേഡ് ഉണ്ട്. MAV.addObject showDAO.getShow എന്ന് പറയുമ്പോൾ showDAO ഒബ്ജക്റ്റിൻ്റെ getShow മെത്തേഡ് റൺ ചെയ്ത് അതിനെയാണ് ഇവിടെ ഒബ്ജക്റ്റായിട്ട് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാൻ MAV എന്ന് പറയുന്ന ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്താൽ മതിയാവും.